ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ നെയ്യപ്പമാണ്. നെയ്യിട്ട നെയ്യപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എത്ര പേര് നെയ്യിടുന്നുള്ള എനിക്കറിയില്ല. ഇന്ന് ഏതായാലും ഞാൻ ഉണ്ടാക്കുന്നതിൽ നെയ്യ് ഉപയോഗിക്കുന്നുണ്ട്. അതിലോട്ട് വേണ്ട സാധനങ്ങൾ 2 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലോട്ട് വെള്ളമൊഴിച്ച് 1-3 മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കണം. അങ്ങനെ അതാ 3 മണിക്കൂർ ഇവിടെ ആവാറായിട്ടുണ്ട്. ഇനി വേണ്ടത് 4 ശർക്കര എടുത്ത് ഒരു പാത്രത്തിലോട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് പാനീയമാക്കിയെടുക്കണം. ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ചൂടിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ പച്ചരി ഇവിടെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചരി ഇട്ടതിന് ശേഷം നമ്മൾ അവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനിയും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അത് നമുക്ക് അരയ്ക്കാൻ എത്രയാണോ വേണ്ടത് അത്ര ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരയ്ക്കാം. അരി അരച്ചെടുത്തിട്ടുണ്ട്. അരി അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് തരിയോട് കൂടിയിട്ട് വേണം, നന്നായിട്ട് അരയാൻ പാടില്ല. എന്നിട്ട് അതിലോട്ട് 1 സ്പൂൺ മൈദപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സാക്കിയതായി പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് 1 മണിക്കൂർ അടച്ച് വെക്കണം. 1 മണിക്കൂർ കഴിഞ്ഞ് ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ട്. തുറന്ന് നോക്കിയപ്പോൾ ഞാൻ അതിലോട്ട് 4 ഏലക്ക പൊടിച്ചിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ ഇതിൽ വന്നിട്ടില്ല. എന്നിട്ട് 1 സ്പൂൺ നെയ്യും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി ഇതൊന്ന് ചുട്ടെടുക്കണം. അതിനുവേണ്ടി ഞാൻ എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓയിലൂടെ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ആ മാവൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതാ ഞാൻ ആ മാവ് ഒഴിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇതാ പൊള്ളച്ച് വരുന്നുണ്ട്. വാ അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മറിച്ചിടണം. മറിച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് വേവിച്ചെടുക്കണം. നിങ്ങളും ഉണ്ടാക്കണം ഇതുപോലെ ഒരു നെയ്യപ്പം. എന്നിട്ട് കമൻ്റ് അറിയിക്കണം. ഞാനിത് ഇവിടെ ഉണ്ടാക്കുന്നത് വിറക് വയ്ക്കുന്ന അടുപ്പിലാണ്. തീയ് കുറച്ചിട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. സ്റ്റൗവിൽ ഉണ്ടാക്കുന്നവരാണെങ്കിൽ സിമ്മിലിട്ടിട്ടൊന്ന് വേവിച്ചാൽ മതി. ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കരിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ മാവൊന്നും വെന്ത് കിട്ടില്ല. അതുകൊണ്ടാണ് തീയ് കുറയ്ക്കാൻ വേണ്ടി പറയുന്നത്. അങ്ങനെ അതാ നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലവണ്ണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെയാവുമ്പോൾ ഉള്ളിൽ വെന്ത് കിട്ടും, പുറംഭാഗവും വെന്ത് കിട്ടും. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ഇതുപോലെ ചുട്ടെടുക്കണം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ളൊരു ബെല്ലും കൂടി ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തൊരു ഓൾ എന്ന ഓപ്ഷൻ വരും. ആ ഓൾ എന്ന ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ അടുത്തത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാ ആയിട്ടുള്ള റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ സ്പെഷ്യൽ നെയ്യപ്പം കണ്ടല്ലോ എല്ലാവരും. കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. അതുപോലെ തന്നെയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട്. നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ, സീ യൂ.